ഒന്ന് കൊട്ടേഷൻ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന അർജുനായങ്കി മറ്റത് ഷുഹൈബ് വധക്കേസുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളിൽപ്പെട്ട ആകാശ് തിലങ്കരി ഇവരാണിപ്പോൾ ഡിവൈഎഫ്ഐക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത് പ്രത്യേകിച്ചും ഡിവൈഎഫ്ഐയുടെ മുൻ ജില്ലാ പ്രസിഡന്റും സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗവുമായ മനു തോമസിനെതിരെ മനുവിനോട് വ്യക്തിപരമായ ഒരു പ്രശ്നം തോന്നാൻ എന്താണ് കാരണം താങ്കൾ മാധ്യമങ്ങൾക്ക് വാർത്ത ചോർത്തി കൊടുക്കുന്ന ഒരു ചാരനാണെന്നൊക്കെയാണ് ആണെന്നൊക്കെയാണ് ഇവർ പ്രചരണം നടത്തുന്നത് താങ്കളോട് എന്താ വിരോധം ഡി വൈ എഫ് ഐ ഈ പറഞ്ഞ പേരുകാരായ ആളുകൾ നടത്തിയ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ ഡി വൈ എഫ് എ ഉൾപ്പെടെ മറയാക്കിക്കൊണ്ട് നടത്തുന്ന ഘട്ടത്തിൽ ഒരു സംഘടനയുടെ നേതൃത്വം എന്നതിൽ കൂടി അതിനോട് പ്രതികരിച്ചിട്ടുണ്ട് ആ പ്രതികരണം ക്യാമ്പയിനായി വന്നിട്ടുണ്ട് പൊതുസമൂഹത്തിനകത്ത് അത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് സ്വാഭാവികമായും അന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട കുറേയധികം ആളുകൾ ചെറുപ്പക്കാർ ഇവരെ തെറ്റിദ്ധരിക്കപ്പെട്ട ആളുകൾ ആ ആളുകൾ ഇവരുടെ നിന്ന് ബന്ധം ഉപേക്ഷിക്ക ഉപേക്ഷിച്ചിട്ടുണ്ട് ഇവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഡി എഫ് യുടെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഈ വിഷയം ചർച്ച നിന്ന് വന്നിരുന്നു അതായത് ഇവർ വലിയ രീതിയിൽ ഒരു പുതിയ തലമുറയെ വഴിതെറ്റിക്കുന്ന ആളുകളാണ് തരത്തിൽ പിന്നെ സ്വാഭാവികമായും നമ്മുടെ പിന്നെ ഇതെല്ലാം ഈ വിഷയം ചർച്ച ചെയ്യപ്പെടും ഇത് പ്രത്യേകിച്ച് കേരളത്തിലെ ഒരു പിന്നെ വലതുപക്ഷവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇത്തരം കാര്യങ്ങളെ കണ്ടുള്ളത് പെട്ടെന്ന് പണം പണമുണ്ടാക്കാൻ ഏത് വിരുദ്ധ പ്രവർത്തനം ചെയ്യുക അതുപോലെ ഉള്ള കുറേ വിഷയങ്ങളിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇതിനെ പൊതുസമൂഹത്തോട് വിശദീകരിച്ചത് എന്തുകൊണ്ടാണ് അവർക്ക് നിങ്ങളെങ്ങനെ വെല്ലുവിളിക്കാൻ പറ്റുന്നത് എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കരുത് അതാണ് ഏറ്റവും അവസാനം ഈ അർജുനായങ്കീടെ പോസ്റ്റ് അവർ വാ തുറന്നു കഴിഞ്ഞാൽ സി പി എമ്മും ഡിവൈഎഫിയും പ്രതിരോധത്തിലാകുമെന്നാണ് അവർ പറയാതെ പറയുന്നത് എന്താ അവർക്ക് പറയാനുള്ളതാണ് ഇപ്പം ആരോ പറയുന്നത് കേട്ടു പിന്നെ ഇവർ പിന്നെ പത്രസമ്മേളനം വിളിച്ചിട്ട് നിങ്ങൾ മാധ്യമപ്രവർത്തകരോട് എന്താ പറയാനുള്ളത് ഇപ്പം ഇപ്പം പറയുന്നത് അത് പിൻവലിച്ചു പിൻവലിച്ചു എന്നുള്ളതാണ് എന്താ പറയാൻ ധൈര്യക്കുറവെന്താ ഞങ്ങൾക്ക് അതിനകത്ത് ഒരു സങ്കോചമില്ല ഡിവൈഫിക്കങ്ങനെ ഒരു സങ്കോചമില്ല നിങ്ങൾ എത്ര തവണ ഇവർ വേണ്ട ഇവർ നമ്മുടെ ആളല്ലാന്ന് പറയുമ്പോഴും നിങ്ങളോട് പറ്റി നിൽക്കാൻ ഇപ്പോഴും അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇല്ല ഇന്ന് പോലും ഒരു അഞ്ച് പോസ്റ്റെങ്കിലും സി പി എമ്മുമായി ബന്ധപ്പെട്ട ഒന്നുകിൽ സി പി എമ്മിൻ്റെ രക്തസാക്ഷിയായ ഒരാളുടെ പറ്റിയോ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ ഒരു ഫണ്ട് പിരിവിനെ പറ്റിയോ അല്ലെങ്കിൽ സി പി എമ്മുമായി ബന്ധപ്പെട്ട ഒരു അനുശോചന പരിപാടിയെ പറ്റിയുള്ള പോസ്റ്റുകൾ ഇവർ ഇപ്പോഴും നിരന്തരം ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് നിങ്ങളുടെ അവസ്ഥയാണോ കാണിക്കുന്നത് അല്ല ഒരിക്കലല്ല സോഷ്യൽ മീഡിയക്കകത്ത് ഒരാൾ എന്ത് ഷെയർ ചെയ്യണം എന്ത് ഇടണം എന്നുള്ളത് അയാളുടെ മാത്രം തീരുമാനമാണ് അപ്പോൾ അത് അവർ എന്തിനാണ് ഉപയോഗിക്കുന്നത് അവരുടെ പ്രൊഫൈൽ പ്രൊഫൈലെന്തിനാണ് ഉപയോഗിക്കുന്നത് ഞാൻ ഇതാണ് എന്ന് പൊതുസമൂഹത്തിന് മുമ്പിൽ ചിത്രീകരിക്കാൻ വേണ്ടിയാണ് അത് അവരതാകുന്നതിനും നമുക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല അവരാകണമെങ്കിൽ അവർ ഈ പണി നിർത്തണം കഴിഞ്ഞ ദിവസം ഈ അർജുന പോസ്റ്റാണ് ഞാൻ വായിക്കാം വെറുതെ എന്നെ കൊണ്ട് എല്ലാ കാര്യങ്ങളും പറയിപ്പിക്കരുത് പിന്നാലെ ഉണ്ടാകുന്ന രാഷ്ട്രീയ സംഘർഷങ്ങൾക്ക് ഉത്തരവാദിത്തം പറയേണ്ടി വരും ആരോട് യോടോ പറയുന്നത് ഇതൊക്കെ പറയാൻ അവനാരാ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം സാധാരണ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമൊക്കെ ഞങ്ങൾ ഇങ്ങനെ പറയാം ഒരു ഒരു വ്യക്തിയായി നിൽക്കുന്ന ഒരു ഒരു ഒരുത്തനെങ്ങനെയാണ് ഇങ്ങനെ പറയുക എന്താണ് പറയാനുള്ളത് പറയൂ പറയട്ടെ അതിനെന്താ സംശയം നിങ്ങൾ പോയി ചോദിക്കൂ അവർ പറയട്ടെന്താണെന്നുള്ളത് എന്ത് ഭൂകമ്പാണിയോട് സംഭവിക്കാമെന്ന് നമുക്ക് നോക്കാം അങ്ങനെയാണെങ്കിൽ അനാവശ്യമായി ഉപദ്രവിക്കാൻ നിന്നാൽ അതാർക്കും ഗുണം ചെയ്യില്ല ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് അതിൻ്റെ പിന്നിൽ തല നിൽക്കുന്ന ഒരു പ്രസ്ഥാനമല്ല ഡിവൈഎഫ്ഐ അതാരായിരുന്നാലും അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുന്നു അവർക്കെന്താണ് ഇതിനെ സംബന്ധിച്ച് മറച്ചു വെക്കാനുള്ളത് ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കാനില്ല ഞങ്ങൾക്ക് മറച്ചു ഞങ്ങൾ ഇത് പറയുന്നത് അത് പാർട്ടിക്ക് ഡാമേജ് ഉണ്ടാക്കുന്ന ഒരു രഹസ്യവും ഇവർക്കറിയില്ല അല്ല പാർട്ടിക്ക് അതത് ഞാൻ പറഞ്ഞത് അങ്ങനെയുണ്ട് അവർ പറയട്ടെ എന്നാണ് പറഞ്ഞത് നമുക്കറിയില്ല അവർക്ക് എങ്ങനെയാണ് അവർക്ക് ഇവരിപ്പം പറയുന്നു പത്രസമ്മേളനം വിളിക്കും പറയുമെന്നൊക്കെ പറയുന്നു നമുക്കറിയില്ല ഈ സി പി എം പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന പ്രതിസ്ഥാനത്ത് നിന്നിട്ടുള്ള അക്രമ സംഭവങ്ങളിൽ പ്രതികളായ ഇവർ നാളെ സി പി എമ്മിനെ പ്രതിരോധിക്കുന്ന തരത്തിലേക്ക് സംസാരിക്കും എന്നാണ് ഇവർ പറയാതെ പറയുന്നത് ഇവർ സി കണ്ണൂരിലെ സി പി എമ്മിൻ്റെ ഏതെങ്കിലും ഉത്തരവാദിത്വം വഹിക്കുന്നവരല്ല അല്ലെങ്കിൽ ഡിവൈഎഫ്ഐയുടെ ഉത്തരവാദിത്വം വഹിക്കുന്നവരല്ല അങ്ങനെ ആണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് പൊതുസമൂഹത്തെ ഇവർ അതെന്തിനു വേണ്ടിയാ അവർ ചെയ്യുന്ന ചില കാര്യങ്ങൾക്ക് മാന്യത കിട്ടാൻ വേണ്ടി കാരണമെന്ന് വെച്ചാൽ ഈ അല്ലെങ്കിൽ മാന്യതയോ സംരക്ഷണമോ കിട്ടാൻ വേണ്ടി പൊതുസമൂഹത്തിൽ നിന്നും അത് ഞങ്ങൾ അനുവദിക്കില്ല ഒരിക്കലും ഇവരൊക്കെ ഒരു ഘട്ടത്തിൽ ചിലപ്പോൾ പിന്നെ ഈ സംഘടനയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടാവാം യൂണിറ്റ് തലത്തിലൊക്കെ ചിലപ്പം ബന്ധപ്പെട്ടിട്ടുണ്ടാവാൻ അത്തരം ആളുകൾക്ക് ഒരു പെശകുണ്ട് എന്ന് സംഘടന തിരിച്ചറിയുമ്പോൾ അവരെ ഒന്നെങ്കിൽ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കും കറക്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ അവർ സംഘടനയിൽ നിന്ന് ഒഴിവാകും അത് സംഭവിച്ചിട്ടുണ്ടാവും തീർച്ചയായും അത് ഞങ്ങൾ അന്നേ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് അതിനകത്തുനിന്ന് ഉത്തരവാദിത്വമില്ല എന്നും ഞങ്ങൾ പറയുന്നില്ല സംഘടനയുടെ സാധ്യതയെ അവർ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ പഴയ കാലത്ത് അവരിതുമായുള്ള ചില ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് അവരത് ഉപയോഗപ്പെടുത്തുക അത് ഞങ്ങൾ ഉറപ്പിച്ച് പറയുന്നുണ്ട് ആ ബന്ധം ഇനി മേലെ പൊതുസമൂഹത്തിന് മുമ്പിൽ ഇനി അത് ഉപയോഗിച്ചുകൊണ്ട് ഇത് ചെയ്യരുത് എന്നുള്ളതാണ് ഞങ്ങൾ പറയുന്ന കാര്യം പക്ഷേ നിങ്ങൾ ഈ വിലക്കൊക്കെ പറയുമ്പോഴും പൊതുസമൂഹത്തിൽ തുറന്നു കാണിച്ചതിനു ശേഷവും അവരിടുന്ന പോസ്റ്റുകൾക്ക് താഴെ സി പി എമ്മിൻ്റെ അംഗങ്ങൾ കമൻറ്റ് ചെയ്താൽ അല്ലെങ്കിൽ പ്രതികരിച്ച അവരോട് ഐക്യപ്പെട്ട പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ അത് വലിയ ശതമാനം അങ്ങനെയുണ്ട് ആ ഉണ്ടായിരുന്നതിൽ ഞങ്ങൾ നടത്തിയ ഇടപെടലും ഡിവൈഎഫ്ഐ നടത്തിയ ക്യാമ്പയിനും വലിയ നിലയിൽ ഈ തെറ്റിദ്ധരിക്കപ്പെട്ട് അവരെയൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ അനുകൂലിച്ചിരുന്ന കുറേ ആളുകൾ പിന്മാറി അതിൻ്റെ ജാളിതയാണ് ഇപ്പോൾ ഞങ്ങളോട് ഇവർ പിന്നെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാനുള്ള ശ്രമം നടത്തുന്നത് കൂത്തുപറമ്പ് താങ്കൾ തന്നെ പ്രസംഗിച്ച ഒരു പരിപാടിയിൽ അവിടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുന്നവരെ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് താങ്കൾക്ക് വെളിച്ചമില്ലാതെ ഇരുട്ടിൽ പ്രസംഗിക്കേണ്ട സാഹചര്യം വന്നിട്ടുണ്ട് ഇതൊന്നും അവർ മാത്രമല്ല അവർക്ക് പിന്നിൽ പ്രാദേശിക നേതൃത്വത്തിൻ്റെ ആളുകൾ ഉള്ളതുകൊണ്ടല്ലേ അല്ല അത് ഇത് ഈ പറഞ്ഞതുപോലെയാണ് ഏത് കാര്യവും തെറ്റിദ്ധരിക്കപ്പെടുന്നതാകാം അപ്പോൾ ആ തെറ്റിദ്ധരിക്കപ്പെടുന്നതിൻ്റെ ഭാഗമായി ചിലർക്ക് തെറ്റുപറ്റിയിട്ടുണ്ടാവും ആ തെറ്റൊക്കെ അവിടെ അവിടെ സംഘടനയും പാർട്ടിയും എന്ന നിലയിലൊക്കെ ആ കാര്യങ്ങൾ പരിശോധിച്ചിട്ടുണ്ട് ചർച്ച ചെയ്തിട്ടുണ്ട് അതിനാവശ്യമായിട്ടുള്ള തിരുത്തൽ നടപടികളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് ചെറു പ്രായത്തിൽ തന്നെ ആ തില്ലങ്കരിയിലെ ഒരു ആർ എസ് എസ് പ്രവർത്തകന്റെ വധക്കേസുമായി ബന്ധപ്പെട്ട് പ്രതിസ്ഥാനത്തായി ആകാശ് തില്ലങ്കരി പിന്നെ ഷുഹൈബിൻ്റെ വധത്തിലും പ്രസ്ഥാനത്തേക്ക് വന്നു അപ്പോൾ സി പി എമ്മിന് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന കേസുകൾ ഇവർ പെട്ടത് പാർട്ടിയുടെ കൂടി അറിവോടെ ഒരിക്കലുമല്ല പാർട്ടിയൊന്നും ഒരു ഒരു കൊലപാതകം നടത്താൻ വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്യുന്ന പാർട്ടിയല്ല അതൊക്കെ ഈ പൊതുസമൂഹത്തിൽ മാധ്യമങ്ങളിൽ ഉണ്ടാക്കുന്ന എവിടെയെങ്കിലും പാർട്ടി ആരെങ്കിലും കൊല്ലാൻ തീരുമാനിക്കും ഒക്കെ പ്രാദേശികമായ എന്തെങ്കിലും സമ്പുവാസങ്ങളുടെ ഭാഗമായി നടന്നിട്ടുണ്ടാവാം ഇവരൊക്കെ ചിലപ്പോൾ ഉൾപ്പെട്ടിട്ടുണ്ടാവാം അത് ചിലപ്പം പാർട്ടിയുടെ നിറം കൊടുത്തിട്ടുണ്ടാവാം അതൊക്കെയാണല്ലോ ഈ പറഞ്ഞ ഈ പറഞ്ഞ പോലെയുള്ള പല കാര്യങ്ങളും തെറ്റിദ്ധാരണ ഉണ്ടാകുന്നത് അത് ആ കേസിൽ അയാൾ ഉണ്ടായിരുന്നല്ലോ ഈ ആ കേസ് സി പി എം ആയി ബന്ധപ്പെട്ടതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തെറ്റിദ്ധാരണയാണല്ലോ ഉണ്ടാക്കുന്നത് സി പി എം ഒരാളെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചിട്ട് പിന്നെ ഇവരെ ഒന്നും ഏൽപ്പിച്ചിട്ട് പറഞ്ഞു വിട്ടിട്ടോ ഇല്ല സമൂഹ മാധ്യമങ്ങളിൽ പി ജെ രാജൻ്റെ ഫാൻ ഗ്രൂപ്പായ പി ജെ ആർമിയുടെ ആയിരുന്നു ആകാശ് തിലങ്കരി അതുകൊണ്ട് ആ പിന്തുണയിൽ വെച്ചാണോ ഇവരിങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ പ്രചരണം നടത്തിയതെന്ന് വിചാരിക്കുന്നുണ്ട് നമ്മുടെ നേതാക്കളെ കൂടെ ഇപ്പം നിന്നിട്ട് ഫോട്ടോ എടുക്കുക എൻ്റെ ആ ഫോട്ടോ പിന്നെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുക അപ്പോൾ ഈ കുറെ പിന്നെ സാധാരണ ഇപ്പം ജില്ലയ്ക്കകത്തും പുറത്തും ഒക്കെയുള്ള ആളുകളുടെ ധരിക്കുന്ന എന്താ വളരെ നിഷ്കളങ്കമായി ധരിക്കുന്നതാണ് ഇവർ ഇവർക്ക് ഈ നേതാവിൻ്റെ അല്ലെങ്കിൽ ഇവരുടെയൊക്കെ പ്രധാനപ്പെട്ട ആളുകളാണ് എന്ന് ധരിക്കുകയാണ് അപ്പോൾ ആ നേതാവിനോട് പിന്നെ ഈ പറഞ്ഞ ആളുകൾക്ക് നല്ല സ്നേഹവും ബഹുമാനവും ഒക്കെ കാരണം പാർട്ടി നേതാവാണ് എന്ന നിലയിൽ അപ്പോൾ ആ സ്നേഹവും ബഹുമാനവും ഇയാൾക്കൂടി കിട്ടുകയാണ് ഏത് ഈ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തിയവനും കൂടി കിട്ടുകയാണ് അതാണ് ഞാൻ പറഞ്ഞത് നേതാക്കളുടെ ചിത്രങ്ങൾ നമ്മൾ ഇവർ ഉപയോഗിക്കുന്നു അപ്പോൾ ആ അവർ തന്നെ അത് പറഞ്ഞല്ലോ അത് അങ്ങനെ അത് തെറ്റാണെന്നുള്ളത് എന്നുള്ളത് പി ആരാ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ പക്ഷെ അത് ഒരു ഒരു തലത്തിൽ പോലും അദ്ദേഹം അത് വേണ്ട എന്ന് തുടക്കത്തിൽ പറഞ്ഞിരുന്നില്ല ഈവൻ ഒരു കൊലക്കേസ് പ്രതിയായപ്പോൾ പോലും ഈ ആകാശ് ചെല്ലങ്കേരി ഞങ്ങളുടെ പ്രവർത്തകനാണെന്നും ഞങ്ങൾ അങ്ങനെ തള്ളി പറയില്ല പോലീസ് കേസ് വന്നാൽ ഞങ്ങളതായ അന്വേഷണത്തിലൂടെ പറയുള്ളൂ എന്നാണ് പി ജെ മാധ്യമങ്ങളോട് അന്ന് പറഞ്ഞത് അങ്ങനെ പറഞ്ഞിട്ട് എൻ്റെ മുമ്പിൽ ഇപ്പം ഞാൻ എനിക്ക് ഓർക്കുന്നില്ല അങ്ങനെ ഉണ്ടെന്ന് അങ്ങനെ പറയാൻ സാധ്യതയില്ല ഒരിക്കലും പറയാൻ കഴിയില്ല ഇത്തരം പിന്നെ സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങളിലേക്ക് എത്തപ്പെട്ട് കഴിഞ്ഞാൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരിക്കലും പറയാൻ കഴിയില്ല ആകാശലങ്കേരിയുടെ കൊട്ടേഷൻ പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് എപ്പോഴാണ് തിരിച്ചറിഞ്ഞത് ഇദ്ദേഹം ഇങ്ങനെ കൊട്ടേഷൻ പ്രവർത്തനം നടന്നു സ്വർണ്ണക്കടത്ത് സംഘങ്ങളുടെ ഭാഗമായി എന്നൊക്കെ എപ്പോഴാണ് തിരിച്ചറിഞ്ഞത് നിങ്ങളറിയുന്നതിന് മുമ്പ് തന്നെ നാട്ടിൽ ഈ ചർച്ചകൾ ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും അപ്പം നമ്മൾ സംഘടന എന്ന നിലയിൽ അതിനെ സംബന്ധിച്ച് പരിശോധിക്കും അത്തരം ആളുകളെ സംബന്ധിച്ച് ഒരു ജാഗ്രത ഉണ്ടാവണമെന്ന് കാണും സംഘടനാപരമായി അത് പിന്നെ റിപ്പോർട്ട് ചെയ്യും അർജുനായങ്കി അറസ്റ്റ് ചെയ്ത സംഭവം കടത്തിക്കൊണ്ടുവരുന്ന സ്വർണം വഴിയിൽ വെച്ച് അവരെ ആക്രമിച്ച് സ്വന്തമാക്കുന്ന സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘാകമാണ് ഇദ്ദേഹം മനസ്സിലാക്കുകയാണ് ഇവർക്ക് ഈ ഇതിനൊക്കെ ധൈര്യം കിട്ടുന്നത് പാർട്ടിയുടെ പാർട്ടി അറിഞ്ഞുകൊണ്ടാണ് ഞാൻ പറയില്ല പക്ഷേ പാർട്ടിക്കാരാണ് ഞങ്ങളെന്ന് പറഞ്ഞിട്ടാണ് ഇവരിതൊക്കെ ചെയ്യുന്നത് അത് ഈ സോഷ്യൽ മീഡിയ ഹെൽപ്പിൽ ഉണ്ടാക്കിയതാണവർ ഇവർ നല്ലവണ്ണം പണം അവിഹിതമായി തെറ്റായ ഉണ്ടാക്കുന്ന പണമാണല്ലോ ആ പണം ഏതാശം ചെലവഴിക്കുന്നുണ്ടാവാം ആവശ്യമുള്ളവർക്കൊക്കെ സഹായിക്കുന്നതാകും കൊടുക്കുന്നുണ്ടോ അങ്ങനെയൊക്കെയാണ് ഇവർ ചെയ്യുന്നതെന്നാണ് ഇവർ പറയുന്നത് ഇവരുടെ ഒരു പ്രവർത്തന രീതി എന്ന് പറയുന്നത് അങ്ങനെയാണ് പൈസ പലർക്കും സഹായിക്കുക അപ്പോൾ ആ അവരോട് ആ പൈസയുടെ കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാക്കുക ആർ എസ് എസ് ക്രിമിനലുകളായിട്ടൊക്കെ ഇവർ ബന്ധപ്പെടുന്നുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് പിന്നെ സാമൂഹിക വിരുദ്ധ കൊട്ടേഷൻ പിന്നെ സ്വർണ്ണക്കടത്ത് സംഘങ്ങൾ എല്ലാം പരസ്പരം ബന്ധമുണ്ടാവും ഇവരെല്ലാം ഒരു കണ്ണി തന്നെയായിരിക്കും അതിനകത്തൊരു സംശയമില്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പി ജയരാജൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എടുക്കാത്ത സമയത്തും അതിനുശേഷം പി ശശി പൊളിറ്റിക്കൽ സെക്രട്ടറി ആയ സമയത്തൊക്കെ സമൂഹ മാധ്യമങ്ങൾ ഇവരുൾപ്പെട്ടവർ നടത്തിയ പ്രചരണം പാർട്ടിയിൽ ചില പലത് വ്യതിയാനങ്ങളുണ്ട് പക്ഷേ ഒരു തരത്തിലുള്ള വ്യതിയാനവും ഇല്ലാത്ത ഇടത് ചെന്താരകവുമാണ് പി ജയരാജൻ പി ജയരാജനെ മാത്രം പുകഴ്ത്താണ് അതുകൊണ്ട് തന്നെ മനസ്സിലായില്ലേ അവരാരും ഈ പാർട്ടി അല്ല എന്നും കാരണം ഒരു സി പി എമ്മിന് പ്രവർത്തിച്ചു ഒരു നേതാവിനെ പുകഴ്ത്താനും ഒരു നേതാവിനെ ഇകഴുത്താനും ആ പാർട്ടി ആയിരിക്കുന്നവർക്ക് പറ്റില്ലല്ലോ എനിക്ക് പറ്റുമോ പറ്റില്ല അങ്ങനെ പറ്റൂല അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ അവർ ഈ പാർട്ടി അല്ല എന്നുള്ളതല്ലേ പാർട്ടി ബോധ്യത്തിൽ നിൽക്കുന്നവരല്ല എന്നുള്ളതല്ലേ എന്റെ അർത്ഥം അപ്പൊ അവർ ഇതിന് പുറത്താന്നുള്ളത് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് പക്ഷെ അതിൽ മറ്റൊരു കാര്യം കൂടി വ്യക്തമാണ് പി ജയരാജനോട് ഈ ആരാധ എന്ന് തോന്നുകയാണെങ്കിൽ പി ജയരാജനുമായിട്ടാണ് അവർക്ക് ബന്ധം പി ജയരാജനോട് സംഘടനാപരമോ രാഷ്ട്രീയമോ അല്ലാതെ ഉള്ളൊരു ബന്ധവും ആർക്കും സൂക്ഷിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ സൂക്ഷിക്കാൻ പറ്റുമോ ഞാനുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലെ പ്രചരണം നടത്തുന്നത് നടത്തുന്നത് ഞാനുമായി ബന്ധപ്പെട്ടതല്ല എന്നുള്ളത് പി ജയരാജൻ തന്നെ പറഞ്ഞിട്ടുണ്ട് പി ജയരാജൻ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റാണ് അതുകൊണ്ട് അദ്ദേഹത്തെ തഴയപ്പെടുന്നു എന്നുള്ള ഒരു രക്തസാക്ഷി പരിവേഷം അത് നിർമ്മിച്ചെടുക്കുന്നതാണ് അല്ല അത് തീർച്ചയായും ഞാൻ പറഞ്ഞില്ല ഈ പറഞ്ഞ പോലെ ഈ പിന്നെ സോഷ്യൽ മീഡിയക്കകത്ത് അവർക്ക് അനുകൂലമായ ഒരു ഉണ്ടാക്കാൻ കഴിയുന്ന പി ജയരാജൻ കുറേ പിന്നെ അധികം ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു നേതാവാണ് അപ്പോൾ ആ പിന്നെ നേതാവിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഞങ്ങളുടെ കീശയിലാണ് എന്ന് വരുത്താൻ വേണ്ടിയിട്ടാണ് ഇവർ ഇത് പറയുന്നത് അതാണ് തെറ്റിദ്ധരിപ്പിക്കൽ രാജൻ്റെ അറിവ് സമ്മതം ഉണ്ടാവില്ല എന്നാണ് പി ജയരാജൻ പറഞ്ഞിട്ടുണ്ടല്ലോ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവർക്ക് രാഷ്ട്രീയ സംരക്ഷണം അല്ലെങ്കിൽ അവർ ഈ ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ് എന്ന് പൊതുസമൂഹത്തിൽ തോന്നിക്കാൻ പാടില്ല യുവതികളുൾപ്പെടെ ഇവർ ലഹരി പാർട്ടികളിൽ അങ്ങനെയുള്ള വാർത്തകളൊക്കെ കാണുന്നുണ്ട് ഇവർക്ക് വലിയ ചങ്ങാത്തുണ്ട് രാത്രി കാലങ്ങളിൽ പല സ്ഥലത്തും ഇവർ കൂടുന്നുണ്ട് ബർത്ത്ഡേ പാർട്ടി എന്ന് പറഞ്ഞിട്ടും മറ്റ് ഫംഗ്ഷന് വെച്ചിട്ടൊക്കെ അപ്പം ലഹരിയും കൂടി ഇതിനകത്തുണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടോ ലഹരിയും ഭാഗമാണ് ഇപ്പം കഴിഞ്ഞ ദിവസം ഈ പെരുങ്ങോത്ത് ലഹരിയുമായി ബന്ധപ്പെട്ട് ഈ ഇതേ സംഘങ്ങൾക്കെതിരായി ഞങ്ങൾ ക്യാമ്പയിൻ നടത്തിയിരുന്നു ഡിവൈഎഫ്ഐ അന്ന് ഈ പറഞ്ഞ ആളുകൾ നമുക്കെതിരായി സോഷ്യൽ മീഡിയയിൽ സൈബർ അറ്റാക്ക് നടത്താൻ വേണ്ടി ഒരു ശ്രമം നടത്തിയിരുന്നു തിലങ്കേരി പോലെ പാർട്ടിക്ക് വളക്കൂറിലെ മണ്ണ് മുടക്കോഴി മല അല്ലെങ്കിൽ വിദേശ ബ്രീഡായ പട്ടികൾ തുറന്ന ജീപ്പ് ചുവന്നം മുണ്ട് ഇങ്ങനെ പല ചിഹ്നങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇവരിങ്ങനെ കാണിക്കുന്നത് അതായത് ഇതൊരു ഒരു നമ്മൾ ഈ എന്ന് പറയുന്ന ഒരു ഓർമ്മയൊക്കെ മറ്റു തരത്തിലിവിടെ അതിൻ്റെ ഒരു ലോക്കലൈസേഷനായിട്ട് അപ്പം ഇതിനെ ബ്രാൻഡ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ സോഷ്യൽ മീഡിയക്കകത്ത് ഈ പറഞ്ഞ ആളുകൾ വിപ്ലവകാരികളായി സ്വയം അങ്ങ് പിന്നെ ഇറങ്ങുകയാണ് ഇവരാണ് ഏറ്റവും വലിയ ചെകുപരേക്കാളും വലിയ വിപ്ലവകാരി അല്ലെങ്കിൽ കാൾ മാക്സിനേക്കാളും വലിയ ദാർശനികർ ഇവരാണെന്നൊക്കെ അങ്ങ് പ്രഖ്യാപി സ്വയം പ്രഖ്യാപിക്കുകയാണ് സ്വയം പ്രഖ്യാപിത വിപ്ലവകാരികളാണ് ഇവർ അതിന് ശരിയായ ഭാഷ അതാണ് അവർ സോഷ്യൽ മീഡിയയിൽ എഴുതി വെക്കുന്ന വിപ്ലവ കാര്യങ്ങൾ അതാണ് പ്രധാനപ്പെട്ടത് എന്ന് കരുതുക അവർ ചിലപ്പോൾ ആരെ ആരെക്കൊണ്ടില്ല എഴുതിക്കുന്നതായിരിക്കും ഇതൊന്നും എഴുതാൻ പാങ്ങുള്ളവരാണെന്ന് എനിക്ക് തോന്നുന്നില്ല അവരൊന്നും അവരാരെക്കൊണ്ടിൽ എഴുതിച്ചിട്ട് വെക്കുന്ന കാര്യങ്ങൾ പിന്നെ അതെടുത്തിട്ട് പിന്നെ വലിയ സംഭവമാക്കുക അപ്പം അവർ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ ലോകത്ത് അഭിരമിച്ചിട്ട് ഇങ്ങനെ അതിൻ്റെയൊക്കെ ചില സാധ്യതയൊക്കെ ഉപയോഗപ്പെടുത്തി ബ്രാൻഡ് ചെയ്ത് അവരവരുടെ വ്യക്തിപരമായ പണസമ്പാദനത്തിൻ്റെ കാര്യങ്ങളൊക്കെ അതുമായിട്ട് കണക്ട് ചെയ്ത് ആ ബന്ധങ്ങളൊക്കെ ഇങ്ങനെ ഉപയോഗപ്പെടുത്തി അവർ മുമ്പോട്ട് പോവാണ് ആ മുമ്പോട്ട് പോകുന്ന ഘട്ടത്തിലാണ് ഡി വൈ എഫ് ഐ ഇതിനകത്ത് അഭിപ്രായം പറഞ്ഞത് അങ്ങനെ ഡിവൈഎഫ്ഐയുടെ കൊടിയും പിന്നെ പേരും ചിഹ്നവും വെച്ചിട്ട് ഇത് നടക്കാം നടത്താൻ പറ്റില്ല ഇനിയും മനസ്സിലാവാത്ത നിഷ്കളങ്കർ ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക ഇവർ നമ്മളെ നമ്മുടെ ആളല്ല അല്ലെ തീർച്ചയായും ഇനിയും ഈ കാര്യങ്ങൾ ബോധ്യപ്പെടാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവസാനത്തെ ആളുകളെയും തിരുത്താൻ പറ്റുന്ന ആളുകളെ തിരുത്തിക്കുക എന്നുള്ള ഒരു പ്രോസസ്സാണ് ഞങ്ങൾ ചെയ്യുന്നത് അത് തുടരും ഈ പത്രസമ്മേളനം നടത്തും ചില കാര്യങ്ങൾ തുറന്നു പറയും അപ്പോഴുണ്ടാകുന്ന രാഷ്ട്രീയ സംഘർഷങ്ങൾക്ക് ഉത്തരവാദി ഞങ്ങളായിരിക്കില്ല എന്ന വെല്ലുവിളിയൊക്കെ ഡിവൈഎഫ്ഐ തള്ളിക്കളയുകയാണ് അങ്ങനെ വല്ലതും പറയാനുണ്ടെങ്കിൽ പറയൂ എന്ന വെല്ലുവിളിയാണ് മനു തോമസ് ഈ ഘട്ടത്തിൽ മുന്നോട്ട് വെക്കുന്നത് കണ്ണൂരിൽ നിന്നും അശ്വിൻ പ്രഗതിക്കൊപ്പം നൌഫൽ ബിൻ യൂസഫ് ഏഷ്യനെറ്റ് ന്യൂസ്